പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സുരേഷ് ഗോപി എങ്ങനെ സ്വന്തം തട്ടകം എന്ന് വിശ്വസിക്കുന്ന തൃശ്ശൂരിൽ, അവിടെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അവിടെ മാതാവിന് സ്വർണക്കിരീടം കൊടുത്ത് പറ്റിച്ച ആദ്യ വ്യക്തി എന്ന ഖ്യാതി നേടിയിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിലെ ബി ജെ പി സാരഥിയായ സുരേഷ് ഗോപി. എന്നിട്ട് അദ്ദേഹം ഒരു ഡയലോഗും കൂടെ, ഞാൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ കൊടുക്കുന്നതായിരിക്കും പള്ളിവകയായി. തെരഞ്ഞെടുപ്പ് ജയിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ 10 ലക്ഷമെന്നല്ല, 10 കോടിയെന്നല്ല, 100 കോടിയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, 1000 കോടിയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താ, ജയിക്കില്ല. തൃശ്ശൂർ എടുക്കാനുള്ള സ്റ്റാമിനയൊന്നും ഈ 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള 120 കിലോ ഉള്ള സുരേഷ് ഗോപിക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം, തൃശ്ശൂരിലെ ജനമനസ് എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യത്തിനകത്ത് ഒരിക്കലും വർഗീയത കടന്നു വരില്ല. ശക്തൻ തമ്പുരാൻ്റെ മണ്ണിൽ ഏറ്റവും ശക്തിമാൻ സുരേഷ് ഗോപിയാണ് എന്ന് വെറുതെ ഫ്ലക്സിൽ സോഷ്യൽ മീഡിയയിൽ ഒട്ടിക്കാമെന്നുള്ളതല്ലാതെ അത് ജനങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണം. തൃശ്ശൂരിൻ്റെ സ്വന്തം സുനിലേട്ടൻ കളം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എല്ലാ മേഖലകളിലും. തൃശ്ശൂർ ടൗണിലായിരുന്നാലും അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഗുരുവായൂർ, അതുപോലുള്ള നിരവധി മണ്ഡലങ്ങൾ, ഒല്ലൂർ, എല്ലാ മേഖലകളിലും, സമസ്ത മേഖലയിലും വി എസ് സുനിൽകുമാറിൻ്റെ ഒരു പ്രാതിനിധ്യം ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തൃശ്ശൂരിലെ CPI കൂടുതൽ വിജയസാധ്യത ഉള്ള ഒരു സ്ഥലമാണ്. 2014 CN ജയദേവൻ അവിടെ ജയിച്ചിട്ടുണ്ട്. അന്ന് CN ജയദേവൻ തോൽപ്പിച്ചത് KP ധനബാലനെയാണ്. അദ്ദേഹത്തിൻ്റെ 38,227 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. ഇക്കുറി അവിടെ TN പ്രതാപൻ മത്സരിക്കുന്നു. TN പ്രതാപൻ ആദ്യം പറഞ്ഞു, സുരേഷ് ഗോപി ഞാനും തമ്മിലാണ് മത്സരം. ഇപ്പോൾ പറയുന്നു, സുരേഷ് ഗോപി അല്ല, സുനിൽകുമാറും ഞാനും തമ്മിലാണ് മത്സരം. ഞങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത പ്രതാപൻ എന്ത് വേണമെങ്കിലും വിട്ടു പറയാം. കാരണം മൂപ്പർക്ക് അവിടെ സ്ഥാനാർത്ഥിയാകണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ വീണ്ടും BJP അവിടെ പ്രധാനമന്ത്രി 2 തവണ വന്നുപോയി. പിന്നെ അവിടെ BJP ഇളക്കി മറിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ, ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയ മണ്ഡലമാണ് എന്ന് മനസ്സിലായപ്പോൾ, വീണ്ടും തൻ്റെ ഗ്രാഫ് ഉയർത്തിയെടുക്കാൻ ഇതാണ് ഒറ്റ വഴിയെന്ന് മനസ്സിലാക്കി പ്രതാപൻ വീണ്ടും കളം നിറഞ്ഞതാണ്. പക്ഷെ കളം നിറഞ്ഞു എന്ന് പറയുന്നതല്ലാതെ പോരാട്ടത്തിൽ പ്രതാപൻ മുൻപന്തിയിലല്ല. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരുകാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒന്നാമത് തൃശ്ശൂർ ടൗൺ MLA ആയിരുന്ന ഒരു വ്യക്തിയാണ്. കൃഷി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം 2016-21 അദ്ദേഹം തൃശ്ശൂർ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ നാട്യങ്ങളില്ലാത്ത ഒരു നാട്ടുകാരൻ എന്ന പദവി, ഒരു പരിവേഷം, അതൊക്കെ തൃശ്ശൂരിൻ്റെ ജനമനസ്സിലുണ്ട്. പിന്നെ വടക്കുനാഥൻ്റെ പുണ്യഭൂമിയിൽ ഒരു വർഗീയതയുടെ സ്ഥാനം ജനങ്ങൾ ലെവലേഷം അനുവദിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി പിടിച്ച വോട്ടുകൾക്ക് കുറേ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ്, അതുപോലെ തന്നെ അവിടെ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി സുരേഷ് ഗോപി ഒരു കളി കളിച്ചു നോക്കി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 300,000 വോട്ട് കഷ്ടിച്ചു പോലും പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നു. അപ്പോഴും ഇടതുപക്ഷം തന്നെയാണ് അവിടെ ജയിച്ചത്, ഒന്നാമതെത്തിയത്. രണ്ടാമതെത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാലാണ്. മൂന്നാം സ്ഥാനത്ത്, കുറച്ച് വോട്ടുകളുടെ വ്യത്യാസമേ ഉള്ളെങ്കിലും, മൂന്നാം സ്ഥാനത്താണ് സുരേഷ് ഗോപി എത്തിയത്. അതായത് തൃശ്ശൂരിലെ ലോക്സഭയുടെ കീഴിൽ വരുന്ന 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ പോലും ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയാത്ത സുരേഷ് ഗോപി എന്ത് ഗിമിക്ക് കാണിക്കായിരിക്കും അവിടെ ഒന്നാം സ്ഥാനത്ത് എത്തുക എന്നാണ് പ്രേക്ഷകരെ നിങ്ങൾ കരുതുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മാതാവിനെ പറ്റിച്ചതുപോലെ അല്ലെങ്കിൽ ഇതുപോലെ ഈ തരികിടം പരിപാടി കാണിക്കുന്ന പോലെ ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിക്കുക വേണ്ട. BJP ഔദാര്യമായി കൊടുത്ത രാജ്യസഭാ MP സ്ഥാനം ചിലപ്പോൾ ഇനിയും വേണമെങ്കിലും കിട്ടാം. വല്ല മഹാരാഷ്ട്രയിലോ ഛത്തീസ്ഗഡിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഒക്കെ പോയി ചിലപ്പോൾ ചാക്കിട്ട് പിടുത്തവും മറ്റും ഒക്കെ നടത്തുമ്പോൾ പല MLA മാരെയും, അങ്ങനെയാണല്ലോ ഇപ്പോൾ രാജ്യസഭാ സീറ്റിൽ BJP ജയിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലൊക്കെ സുരേഷ് ഗോപിക്ക് അനായാസമായിട്ട് ജയിക്കാം. പക്ഷേ കേരളത്തിൽ നിന്നൊരു ലോക്സഭയിലേക്ക് ജയിച്ചു പോണമെങ്കിൽ എൻ്റെ പൊന്ന് സുരേഷേട്ട, ഇമ്മണി ബുദ്ധിമുട്ട് തന്നെയാണ്.